ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളൊന്ന് പറയാൻ പോകുന്ന നമ്മുടെ നിങ്ങളുടെ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടറിയും. അപ്പം നമ്മളൊരു 2 മാസം മുമ്പ് നമ്മൾ യെസ് ബാങ്കിൻ്റെ BYOC ക്രെഡിറ്റ് കാർഡ് നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ സംഭവങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരിക്കലൊരു നിങ്ങൾക്കറിയിരിക്കും ഒരു ഓൾറെഡി ഒരു കാർഡ് ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു UPI ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ കൂടെ അഡീഷണൽ കാർഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ മിക്ക എല്ലാ ബ്രാൻഡിൻ്റെ ഒക്കെ ക്രെഡിറ്റ് കാർഡുകളുടെ കൂടെയും ഒരു UPI ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ട് അഡീഷണൽ കാർഡായിട്ട് കിട്ടുന്നുണ്ട്. ചിലത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, ചിലത് ഫ്രീ അല്ല. അപ്പോൾ അതിൻ്റെ ബേസിൽ എനിക്ക് യെസ് ബാങ്കിൻ്റെ UPI ക്രെഡിറ്റ് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ക്യാഷ് ബാക്ക് സംഭവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ബിലോ ആവറേജ് തന്നെ പറയാവുള്ളൂ. പക്ഷേ BYOC ക്രെഡിറ്റ് കാർഡ് നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് ഫ്രീ കാർഡ് അല്ല കിട്ടിയത്. അത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, എനിക്കതിന് 1 മാസം 49 രൂപ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാർഡാണ് ഞാൻ ആക്ച്വലി BYOC കാർഡ് എടുത്തത്. എന്ന് വെച്ചാൽ നമുക്ക് യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യെസ് ബാങ്കിൻ്റെ ഓഫേഴ്സ് നമുക്ക് ആമസോണിൽ വരുന്നത് കൊണ്ട് നമ്മളൊന്ന് ട്രൈ നോക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയിരിക്കും എൻ്റെ ഓൾമോസ്റ്റ് ഒരു 45+ ക്രെഡിറ്റ് കാർഡുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് വീഡിയോ പർപ്പസിന് വേണ്ടി നമ്മളങ്ങനെ കുറേ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം ശരിക്ക് യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ BYOC ക്രെഡിറ്റ് കാർഡ് ഈ ടൈമിലും നമുക്ക് ബാങ്കിൻ്റെ അപ്രൂവൽ റേറ്റ് വരുന്നുണ്ട്. അതായത് അവർ അവരുടെ യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു BYOC ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതിൻ്റെ അപ്രൂവൽ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ തരണമെങ്കിൽ എന്തായാലും നമ്മുടെ ZApp റെഫറൽ ഞാൻ താഴെ കൊടുക്കാട്ടെ. നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, പ്രൊമോഷൻ ബേസ് അല്ല. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ വീഡിയോ കാണാൻ സംഭവമൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മുടെ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഞാൻ അത് പറഞ്ഞു വന്നത് നിങ്ങളുടെ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബേസിൽ നമുക്കൊരു പ്രീ അപ്രൂവൽ ആയിട്ടൊരു ലോൺ വന്നിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു 12,000 ലോണാണെന്ന് തോന്നുന്നു. പക്ഷേ അത് ക്രെഡിറ്റ് ലിമിറ്റ് ബേസിൽ ലോണാണ് വന്നേക്കുന്നത്. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ ബേസിൽ നമുക്ക് 2 ടൈപ്പ് ലോൺ കിട്ടും. ഒരെണ്ണം നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ലോണ്, ബാക്കി അതല്ലാണ്ട് വേറെ സെപ്പറേറ്റ് ഒരു നമുക്ക് ഒരു പേഴ്സണൽ ലോൺ പോലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വന്നേക്കുന്നത് ആക്ച്വലി ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ബേസിൽ ഒരു പേഴ്സണൽ ലോണാണ് വന്നേക്കുന്നത്. 12,000 ഒരു പേഴ്സണൽ ലോണാണ് വന്നേക്കുന്നത്. ഞാൻ ആക്ച്വലി എടുക്കുന്നില്ല. ഞാൻ ആക്ച്വലി ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല എടുക്കാൻ. എന്താ വെച്ചാൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ലോണുകൾക്ക് എന്താ പറയുക, അതേപോലെ തന്നെ എന്താ വെച്ചാൽ നമുക്ക് നിങ്ങളുടെ ഈ ലിമിറ്റ് യൂട്ടിലൈസ് ചെയ്യാവും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ കൺട്രോൾ ചെയ്ത് നിർത്തണം, അല്ലെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ കുറയുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഞാൻ ആക്ച്വലി ഈ ലോൺസ് നമ്മളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ലോൺസ് ബാങ്കിനായിട്ട് കുറച്ച് ചെയ്യാം. ക്രെഡിറ്റ് കാർഡിലായിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡ്സിൽ നമുക്ക് മാക്സിമം EMI ഉള്ളതൊക്കെ നമ്മൾ അടിച്ച് തീർത്തോണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയിരിക്കും ഇപ്പം ഇൻട്രസ്റ്റും സംഭവമൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏരിയയിലേക്ക് പോവാം മാക്സിമം. അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ളി ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോസ് കുറേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പ്ലാനിൻ്റെ വീഡിയോ നമ്മൾ 2 എണ്ണം ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപോയി കണ്ടു നോക്കുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാലത്ത് ജീവിക്കാനേ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയിരിക്കും ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ സാധനങ്ങൾക്കും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ EMI എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോ കോസ്റ്റ് EMI ഓപ്ഷൻ മാത്രം എടുക്കുക കേട്ടോ മാക്സിമം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ എടുക്കാം. പക്ഷേ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം എടുക്കുക. എന്ന് വെച്ചാൽ കുറേ പേര് ക്രെഡിറ്റ് കാർഡ് മിസ്യൂസ് അല്ല ഓവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ ചിലവുകൾ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് വെറുതെ ചിലവാക്കുന്നവരുണ്ട്. അതൊക്കെ ഒന്ന് അവരൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക കേട്ടോ. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ വിവരം അറിയുക. അപ്പോൾ അത് വീഡിയോ കാണത്തോടൊപ്പം കണ്ടുപോക്കാം. നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ മുകളിൽ ഇടാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ കേട്ടോ. നിങ്ങൾ എന്തായാലും അത്യാവശ്യം ചെറുതായിട്ടെങ്കിലും ഹെൽപ്ഫുൾ ആവും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും നമുക്ക് യെസ് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് അവരിങ്ങനെ ദിവസം ദിവസം പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെസ്സേജ്. ഇത് Preapproved ഉണ്ട്, Preapproved. ഞാൻ ആക്ച്വലി ആ സംഭവം എടുത്തിട്ട് അത് ആ മെസ്സേജ് എടുത്തിട്ട് അത് ആക്ച്വലി നമ്മുടെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ഞാനത് റിജക്ട് ചെയ്ത് കൊടുത്തു കിട്ടാം. എന്ന് വെച്ചാൽ എനിക്കത് ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ എടുക്കാനൊരു പ്ലാനും ഇല്ല. ആര് ചോദിച്ചാൽ എടുക്കാനൊരു പ്ലാനും ഇല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ലിമിറ്റിൽ നിന്ന് പ്രത്യേകിച്ച് അത് ലിമിറ്റിൽ നിന്ന് പോണ ഒരു ലോണാണ്. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഞാൻ ആക്ച്വലി എല്ലാം ഇപ്പോൾ ലിമിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഒക്കെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചാൽ നമുക്ക് റീസെന്റ് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ വീഡിയോ പർപ്പസിന് വേണ്ടി നമ്മൾ കുറെ കാർഡുകൾ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ റീസെന്റ് ഞാൻ കുറെ പുതിയ കാർഡ് വന്നപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാർഡ് റിജക്ട് ആയി. എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ കുറേ കാർഡ് ഓൾമോസ്റ്റ് ഉണ്ട്, അപ്പോൾ റിജക്ട് ആയി. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ഇപ്പോൾ സിവിൽ സ്കോർ കുറച്ച് കുറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി കീപ്പപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒറ്റ ലോൺ എടുക്കുന്നില്ല, ഒറ്റ EMI എടുക്കുന്നില്ല, ഒരു സംഭവം എടുക്കുന്നില്ല, എല്ലാം ഡയറക്റ്റാണ് ഫുള്ള് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ വരുന്നുണ്ട് യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാട്ടോ. എന്ന് വെച്ചാൽ Preapproved
ഓഫേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. എന്നാൽ ഇല്ല, രണ്ട് മാസമായിട്ടുള്ള അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രീഅപ്രൂവൽ ലോൺ ഓഫർ വന്നു. അപ്പോൾ നല്ലോണം ഓഫേഴ്സ് വരുന്ന ഒരു കാർഡ് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യമുള്ളവർക്ക് എടുക്കാട്ടോ. എന്ന് വെച്ചാൽ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BYOC ക്രെഡിറ്റ് കാർഡ്സ് പ്രത്യേകിച്ച് അപ്രൂവ് ആവുന്നുണ്ട്. ആവശ്യമില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, ആവശ്യമുള്ളവർക്ക് എടുക്കാൻ കേട്ടോ. അതാണ് എല്ലാവരും കാര്യം എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, പ്രൊമോഷനോ ചെയ്യുന്നതല്ല. അതുകൊണ്ടല്ല ആവശ്യമുണ്ടെങ്കിൽ എടുക്കാന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ നമ്മുടെ രണ്ടാം ചാനലിൽ നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഈ കാലത്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എടുക്കേണ്ട ഒരു ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് വീഡിയോ കാണാത്തവരെ കണ്ടോന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ വീഡിയോ നമ്മൾ എടുക്കുന്നത് അത് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻസ് തന്നെയാണ്. ആ വീഡിയോ കാണാത്തൊരു പോയി കണ്ടോ, രണ്ടു ദിവസമായിട്ടുള്ള മുമ്പ് ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുമ്പോൾ ഈ സാധനമൊക്കെ ആവശ്യമാണ്, പക്ഷേ നമുക്കത് മിസ് യൂസ് അല്ലെങ്കിൽ ഓവർ യൂസ് ചെയ്യേണ്ടെന്നാൽ മതി. അതിനൊരു കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും സംഭവം നമ്മളൊക്കെ ഇടലാണ് ഐറ്റാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കുറേ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുന്നവർക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പഠിക്കുക. മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിസ് ചെയ്യാണ്ട് ഡ്യൂഡായിട്ട് മിസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓവർ യൂസ് ആവാണ്ടിരിക്കുക. എന്താ വെച്ചാൽ യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സിവിൽ സ്കോർ ബാധിക്കും. അതൊരു മെയിൻ ഹാർഡ് പോയിന്റ് ആണ്. അപ്പോൾ അത് നോട്ടീസ് ചെയ്യാൻ മറക്കണ്ട. എൻക്വയറി കൂടിയാലൊന്നും ഇത്ര അധികം ബാധിക്കില്ല, പക്ഷേ യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ വൻ ഭയങ്കരമായിട്ട് ഇടിയും നമ്മുടെ സിവിൽ സ്കോർ. പിന്നെ അത് കീപ്പപ്പ് ഇത് പൊണ്ടിച്ചു കൊണ്ടുപോകാൻ എളുപ്പമല്ല. അപ്പോൾ ആരും അതുപോലെ തന്നെ അതുപോലെ ഇപ്പോൾ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ട് നമ്മൾ കാർഡ് കൊടുത്തു. അപ്പോൾ ഈ കാർഡ് ആരും വേറെ ആർക്കും കൊടുക്കുക, ശരിക്കും ഫാമിലി മെമ്പേഴ്സിനടക്കം കൊടുക്കാൻ പാടില്ലെന്നാണ് ബാങ്കിൻ്റെ റൂള്. അപ്പോൾ എന്തെങ്കിലും ഫ്രോഡ് സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പെടും. പിന്നെ നിങ്ങൾക്ക് ഒരു സംഭവം ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് കിട്ടില്ലാന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല ATM കാർഡ് അടക്കം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് അടക്കം കൊടുക്കാൻ പാടില്ലെന്നാണ് റൂള്. പേഴ്സണൽ യൂസ് മാത്രമാണ്, അവനവന് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് കാലകൾ താഴെ കൊടുത്തിട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ അവൈലബിൾ ആണ്, പേജ് ഫോളോ അടിക്കാതെ പോയി ഫോളോ അടിക്കുക. നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ചെയ്യാം. അപ്പോൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത് വിളിക്കണം. ബൈ.